കുഞ്ചാക്കോ പറഞ്ഞു വളരെ ലാജിക്കലായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് അവന്. നമ്മുടെ ഉദയ സ്റ്റുഡിയോയുടെ പരയോറ്റം എന്നൊരു സിനിമയുണ്ടല്ലോ, അതെനിക്ക് ഇന്നത്തെ ടെക്നോളജിയിൽ വളരെ ലാജിക്കലായിട്ട് 4K ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലൊരു ഗസ്റ്റ് റോളായിട്ട് ചാക്കോച്ചനെ ഞാൻ എന്നെ നോക്കി. ചാക്കോച്ചൻ്റെ റേറ്റ് എത്രയാണ്? അല്ല, വളരെ വളരെ കമ്മിയാക്കി പറയണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. കത്രിക്ക് നല്ല ഒരു ആളാണ് ചാക്കോച്ചൻ. കമൽ സാറിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അല്ല, ഇപ്പോൾ ചാക്കോച്ചൻ്റെ സിനിമയിൽ ഇപ്പോൾ വേഷമൊക്കെ കിട്ടി, ഇപ്പോൾ വലിയ ആളായി. എന്തായാലും എൻ്റെ സിനിമയിലും ഒരു വേഷം കൊടുത്താലോ ബാലസാറിന്? കൊടുക്കട്ടെ. ബാലച്ചേട്ടാ, നമ്മുടെ എൻ്റെ ഇപ്പോൾ ഈ വർഷം ഞാൻ ഹൃദയം ചെയ്തു. അപ്പോൾ അടുത്ത വർഷം ഈ 2023 ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കരൾ ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കരൾ? ആ, അതെ അതെ. അതിൽ ഹീറോ ആയിട്ട് ഞാൻ ബാലച്ചേട്ടനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടെ ഇവിടെ നടത്തുകയാണ്, ഈ ലൈവായിട്ട്. ഓക്കെ, ഞാൻ റെഡി, ഞാൻ റെഡി. എന്താണ് ഡയലോഗ്? ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ഫീലായിട്ട് പറയേണ്ട ഒരു ഡയലോഗാണ്. നമ്മുടെ പ്രണവ് അപ്പു പറഞ്ഞ ഡയലോഗാണ്. ഓക്കെ, ദർശന, ദർശന, ഇത് ഞാനാട്ടോ. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നിന്നെ കണ്ണ് അടിപൊളി. ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞാൽ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയലോഗല്ലേ? അതെ, അത് ബാല പറയട്ടെ. ഓക്കെ, ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അലിച്ചിട്ട് നോക്ക്. അലിച്ചിട്ട് നോക്കാനല്ല, അഴിച്ചിട്ട് നോക്ക്. അങ്ങനെ പറ ബാലച്ചേട്ടാ, അതല്ലേ ഞാൻ പറഞ്ഞത്, അലിച്ചിട്ട് നോക്ക്. ഞാൻ ലോജിക്കലായിട്ട്, ദിസ് ഈസ് റോങ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.